ശബരിമലയിലെ വിമാനത്താവളത്തിന്റെ പേരിൽ പുതിയ വിവാദം അയ്യപ്പന്റെ പൂങ്കാവനവും താഴ്വാരവും ഇടിച്ചു നിരത്തി നിരപ്പാക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രംഗത്തുള്ളത് ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം കൊണ്ടുവരുവാൻ അവിടത്തെ കുന്നുകളെല്ലാം ഇടിച്ചു നിരത്തി നിരപ്പാക്കി കുന്നുകൾ ഇല്ലാതാക്കുമെന്നാണ് പ്രകൃതിക്കും പരിതസ്ഥിതിക്കും വേണ്ടിയിട്ട് ഇത്രമാത്രം ശബ്ദമുയർത്തുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ ഇപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരവും കുന്നുകളും നികത്തുമെന്നാണ് ഇതോടെ ശബരിമല പാരിസ്ഥിതിക്ക് തന്നെ വലിയ ഭീഷണിയാണ് ശബരിമല വനമേഖലയാണ് അതോടൊപ്പം വലിയ കുന്നുകളുടെ മലം പ്രദേശവുമാണ് അവിടെ വലിയ തോതിലുള്ള കുന്നിടിക്കൽ നടപ്പാക്കുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അത് ശബരിമലയുടെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിക്കും അവിടെ പമ്പ ഉൾപ്പെടെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു പ്രകൃതിക്ഷോഭമുണ്ടായ സ്ഥലമാണ് വീണ്ടും ഗുരുതരമായ പ്രകൃതിയുടെ പ്രത്യാഘാതങ്ങൾക്ക് ഇട നൽകുന്നത് സംസ്ഥാന സർക്കാർ എങ്ങനെയും കുന്നിടിച്ചു നിരത്തിയാലും പ്രകൃതിയെ നശിപ്പിച്ചാലും ശബരിമലയിലെ മലമേടുകൾ തകർന്നാലും കുഴപ്പമില്ല വിമാനത്താവളം വരണമെന്ന നിലപാടിലാണ് ശബരിമല വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലും വ്യോമയാന മന്ത്രാലയവും ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അമേരിക്കൻ കൺസൾട്ടൻസി കമ്പനിയായ ലൂയി ബർഗർ പുതുക്കിയ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മറുപടി തയ്യാറാക്കിയത് കേരള വ്യാവസായിക വികസന കോർപ്പറേഷൻ വിശദമായ പരിശോധനകൾക്ക് ശേഷം റിപ്പോർട്ട് ഉടൻ പരിശോധന ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം നിർമ്മിച്ചാൽ കോഴിക്കോട് വിമാനത്താവളം പോലെ ടേബിൾ ടോപ്പ് വേണ്ടിവരില്ലേ എന്ന ആശങ്ക ഡി ജി സി ഐ പങ്കുവച്ചിരുന്നു വിമാനത്താവളത്തിനായി കണ്ടെത്തിയ സ്ഥലം വലിയ കുന്നല്ലെന്നും ഭൂമി നിരത്തുമ്പോൾ കുഴികൾ ഒഴിവാകുമെന്നും കൃത്യമായ രേഖകൾ സഹിതം കേന്ദ്രത്തെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജ്യാന്തര വിമാനത്താവളത്തിനാവശ്യമായ മൂവായിരം മീറ്റർ നീളമുള്ള റൺവേ ചെറുവള്ളി എസ്റ്റേറ്റിൽ സ്ഥാപിക്കാനാകുമെന്നതിന്റെ തെളിവുകളും സർക്കാർ സമർപ്പിക്കും എന്നാൽ ഇത്തരം റിപ്പോർട്ടിൽ ഒപ്പിടില്ല എന്ന ഡി ജി സി ചോദ്യത്തിന് മറുപടിയായി ഒപ്പിട്ട കോപ്പി നൽകുമെന്നും അറിയിച്ചു കേരളം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യോമയാന മന്ത്രാലയം വിശദീകരണം തേടിയപ്പോഴാണ് വിമാനത്താവളം നിർമ്മിക്കാൻ എസ്റ്റേറ്റ് പറ്റിയതല്ല എന്ന് ഡി ജി സി എ മറുപടി നൽകിയത് അതേസമയം ശബരിമല വിമാനത്താവളത്തിന് രണ്ട് കേന്ദ്ര ഏജൻസികളായിരുന്നു തടസ്സമുന്നയിച്ചത് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളുമായി നിശ്ചിത അകലമില്ലാത്തതിനാൽ എയർ കൺട്രോൾ വിഭാഗത്തിന് നിന്നുള്ള സിഗ്നലുകൾ പരസ്പരം കൂടിക്കലരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഡി ജി സി എയുടെ കണ്ടെത്തൽ ആരാധനാലയങ്ങൾ മാറ്റേണ്ടി വരുമെന്നും വന്യജീവി സുരക്ഷയെ ബാധിക്കുമെന്നും കണ്ടെത്തിയിരുന്നു മാറ്റുന്നത് വലിയ തോതിൽ മതവികാരം വ്രണപ്പെടും നിർദ്ദിഷ്ട വിമാനത്താവള ഭൂമിയിൽ നിന്ന് നാലോളം വിവിധ ആരാധനാലയങ്ങളുണ്ട് ഇതിൽ ഒരെണ്ണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രവുമാണ് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം നിർമ്മിച്ചാൽ കോഴിക്കോട് മാംഗ്ലൂർ എന്നിവിടങ്ങളിലുള്ളതുപോലെ ടേബിൾ ടോപ്പ് റൺവേ വേണ്ടിവരുമെന്നാണ് ഡി ജി സി എ പറഞ്ഞത് ടേബിൾ ടോപ്പ് വിമാനത്താവളങ്ങൾ ഇനി വേണ്ട എന്നും മൺസൂർ പ്രദേശമായതിനാൽ അപകട സാധ്യത കൂടുമെന്നും പറഞ്ഞിരുന്നു ദൂരപരിധിയിൽ മറ്റ് വിമാനത്താവളങ്ങൾ പാടില്ല എന്ന നിബന്ധനയും ചെറുവള്ളി വിമാനത്താവളത്തിന് തടസ്സമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കിലോമീറ്റർ മാത്രമാണ് അകലം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കിലോമീറ്ററും കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനയാണ് നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയിൽ മറ്റ് വിമാനത്താവളങ്ങൾ പാടില്ല എന്നതും എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ശബരിമലയിൽ വിമാനത്താവളം വരാൻ സംസ്ഥാന സർക്കാർ മറുപടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്